നമസ്കാരം. ഓണം പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. അപ്പോഴും നമ്മുടെ മാധ്യമങ്ങളിൽ രാഷ്ട്രീയ കോലാഹലങ്ങൾക്ക് തെല്ലും വിരാമമില്ലാതെ ചൂടേറിയ സംവാദങ്ങളും ചർച്ചകളും ഒക്കെ നടക്കുകയാണ്. ഈ ഒരു ആഴ്ച, ഈ പോയ ഒരാഴ്ച രാഷ്ട്രീയമായി ഒട്ടേറെ കോളളക്കങ്ങൾ ഉണ്ടാക്കിയ സംഭവങ്ങൾ അരങ്ങേറിയ ഒരാഴ്ച കൂടിയായിരുന്നു. കാര്യം ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഇത്രയും വലിയ കോലാഹലങ്ങൾ ഉണ്ടാകുന്നത്. പ്രതിപക്ഷ സമരവുമൊക്കെ അങ്ങേയറ്റം കൊടുമ്പിരി കൊണ്ട ഒരു അവസ്ഥയിലൂടെയാണ് ഈ കഴിഞ്ഞ ആഴ്ച കടന്നുപോയത്. പക്ഷേ ഇതിനിടയിൽ നമ്മൾ മറന്നുപോയ ഒരു കാര്യമുണ്ട്. കാര്യം ഇവിടെ ഒരു മഹാമാരി ഉണ്ടെന്നുള്ള കാര്യം പലരും മറന്നുപോയിരിക്കുന്നു. കൊറോണ നമ്മെ വിട്ടുപോയിട്ടില്ല. ഇപ്പോഴും കൊറോണയുടെ ഒരു വ്യാപനം അത് രൂക്ഷമായി തന്നെ തുടരുകയാണ്. ഇന്നലെ പുറത്തു വന്ന കണക്കും 2406 പേർക്കാണ് സംസ്ഥാനത്ത് ഇന്നലത്തെ കണക്കനുസരിച്ച് കോവിഡ് ബാധിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും ഓണക്കാലമായതോടെ ഇതിൻ്റെ ഒരു വ്യാപന തോത് കൂടിയിട്ടുണ്ട്. മുഖ്യമന്ത്രി എന്നും വൈകിട്ട് വാർത്താസമ്മേളനത്തിൽ പറയുന്നുണ്ട്, നിയന്ത്രണങ്ങൾ കടുപ്പിക്കും, ഇനി അങ്ങോട്ട് കർശന നിയന്ത്രണങ്ങൾ ആയിരിക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ വാക്കാലുള്ള പറച്ചിൽ മാത്രമേ ഉള്ളൂ. പക്ഷേ നിയന്ത്രണങ്ങൾ ഏത് അർത്ഥത്തിലാണ് നടപ്പാക്കുന്നത് എന്നുള്ളത് പിന്നെയും ചോദ്യചിഹ്നമാണ്. കാര്യം തിരുവനന്തപുരം ജില്ലയുടെ കാര്യം എടുത്തു പറയുകയാണെങ്കിൽ, തിരുവനന്തപുരം ജില്ലയിലാണ് തുടക്കം മുതൽ രോഗവ്യാപന സാധ്യത കൂടുതലുള്ളത്. പക്ഷേ ഇന്ന് നിങ്ങൾ ഈ ഞങ്ങൾ ഈ വാർത്ത അവതരിപ്പിക്കുന്ന ഈ സമയം ഒന്ന് തിരുവനന്തപുരം നഗരത്തിലേക്ക് ഇറങ്ങി നോക്കൂ. തിരുവനന്തപുരം നഗരത്തിൻ്റെ അവസ്ഥ എന്താണെന്ന്, ഇവിടെ ഒന്നും സംഭവിച്ച പ്രതീതിയില്ല. ഇവിടെ എല്ലാം പഴയതുപോലെയാണ്. ഒരു ഓണക്കാലത്തെ വരവേൽക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളിലുമാണ് ജനങ്ങൾ, പ്രത്യേകിച്ചും ചാലക്കമ്പോളം അതുപോലെ തിരുവനന്തപുരത്തിൻ്റെ പ്രധാന വാണിജ്യ വ്യാപാര സ്ഥാപനങ്ങളൊക്കെയും ഉണർന്ന് പ്രവർത്തിക്കുകയാണ്. കോവിഡ് പ്രോട്ടോക്കോൾ പാലിച്ചുകൊണ്ടാണ് ഇത്തരം സ്ഥാപനങ്ങളൊക്കെ പ്രവർത്തിക്കുന്നതെന്ന് വാക്കാൽ പറയുന്നുണ്ട്. പക്ഷേ അത് നമ്മൾ അതിൻ്റെ ആഴങ്ങളിലേക്ക് പരിശോധിക്കുമ്പോൾ ഇതൊക്കെ നടപ്പാക്കുന്നുണ്ടോ എന്നത് ഒരു ചോദ്യചിഹ്നമായി മുന്നിൽ നിൽക്കുകയാണ്. ഒരു 3 ദിവസം മുമ്പ് ജില്ലാ കളക്ടർ ഒരു മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിരുന്നു. കാര്യം കോവിഡ് വ്യാപനം ഇനിയിപ്പോൾ ക്രമാതീതമായി ഉയരും, 3 ഇരട്ടി ഉയരും എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. ഇതൊരു സൂചനയായി മാത്രം അന്ന് പത്രമാധ്യമങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലുമൊക്കെ നിറഞ്ഞു നിന്നു. തത്വമയി ന്യൂസ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷേ നാളുകൾ 4-5 ദിവസം കഴിഞ്ഞു പോയപ്പോൾ ആളുകൾ ഇതൊക്കെയും മറന്നു. ഇപ്പോൾ ഓണം ആഘോഷിക്കാനുള്ള ഒരു തത്രപ്പാടിലാണ്. ഒരു വശത്ത് ഓണം, മറുവശത്ത് രാഷ്ട്രീയ കോലാഹലങ്ങൾ, അങ്ങനെ ആകെ പ്രക്ഷുബ്ധമാണ് ഇപ്പോൾ അനന്തപുരി. അനന്തപുരിയിൽ ഏറെ ഇനിയിപ്പോൾ സങ്കീർണമാകാൻ പോകുന്നത് ഈ ഓണദിനങ്ങൾ കഴിയുമ്പോഴാണ്. കാര്യം ഇപ്പോൾ കളക്ടർ പറഞ്ഞ ആ ഒരു റിപ്പോർട്ട് അനുസരിച്ചാണെങ്കിൽ അടുത്ത ആഴ്ച രോഗം ഇപ്പോൾ 3ാം ഘട്ടം കഴിഞ്ഞിരിക്കുന്നു വ്യാപനത്തിൻ്റെ. ഇനിയിപ്പോൾ അങ്ങോട്ട് ഇതിൻ്റെ ക്രമാതീതമായ ഒരു തോതിലേക്ക് ഉയരുന്ന ഒരു കാഴ്ചയായിരിക്കും വരുന്ന ആഴ്ച നമുക്ക് കാണാൻ കഴിയുക. എന്തുതന്നെയായാലും കോവിഡ് പ്രോട്ടോക്കോൾ പാലിക്കുക മാത്രമേ ഈ ഒരു അവസരത്തിൽ നമുക്ക് അതിനൊരു പ്രതിവിധി എന്ന രീതിയിൽ പറയാനുള്ളൂ. കാരണം മറ്റു കാര്യങ്ങളെല്ലാം ഇതിനു മുമ്പേ പറഞ്ഞു കഴിഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ അത് കേട്ടുമടുത്തത് കൊണ്ടാകണം ഒരുപക്ഷെ ജനങ്ങളും ഇപ്പോൾ അതിനെ ഒരു വലിയ കാര്യമായി ഒന്നും എടുക്കാത്തത്. കോവിഡ് അത് വരുന്ന വഴിക്ക് കാണാം, അല്ലെങ്കിൽ വരുമ്പോൾ കാണാം എന്നൊരു മട്ടിലാണ് ഇപ്പോൾ ജനങ്ങൾ അതിനെ സമീപിക്കുന്നത്. പക്ഷേ അത്ര ലാഘവത്തോടെ സമീപിക്കേണ്ട ഒരു കാര്യമല്ല കോവിഡ്. ഇന്നലെ പുറത്തു വന്ന ഒരു വാർത്ത അനുസരിച്ച് ചൈനയിൽ ഇപ്പോൾ വീണ്ടും കോവിഡ് വ്യാപനം രൂക്ഷമാകുന്നു. ചൈനയിൽ ഇത് 3ാം വട്ടമാണ് അവിടെ നിന്നും പോയിട്ട് വീണ്ടും കോവിഡ് തിരിച്ചു വരുന്നത്. അപ്പോൾ അത് സൂചിപ്പിക്കുന്നത് ഒരിക്കൽ ഒരു സ്ഥലത്ത് ഈ ഒരു മഹാമാരി സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ വാക്സിനേഷനും മറ്റുമൊക്കെ അതിൻ്റെ ഗവേഷണങ്ങളും കാര്യങ്ങളുമൊക്കെ ഊർജിതമായി തന്നെ നടക്കുന്നുണ്ട്. ഡിസംബർ മാസത്തോടെ അത് വ്യാപകമാകുമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ആ ഒരു വാക്സിൻ സ്ഥിരീകരിച്ച് അത് നടപ്പാക്കുന്നത് വരെ നമ്മൾ ഈ മഹാമാരിയെ ഭയന്നേ മതിയാകൂ. ഇതിനൊരു 2ാം വരവും 3ാം വരവും ഒക്കെ തിരിച്ചു വരവ് ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അത്ര ലാഘവത്തോടെ എടുക്കേണ്ട ഒരു കാര്യമല്ല ഈ ഒരു മഹാമാരിയെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന ഒരു രീതി. ഓണം നമുക്ക് ആഘോഷിക്കേണ്ട ഒരു ആഘോഷം തന്നെയാണ്. മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഓണമില്ലാതെ എന്താഘോഷം എന്നൊക്കെ നമുക്ക് ചോദിക്കാം. ഇക്കുറിയും കഴിഞ്ഞ 2 വർഷങ്ങളിലും നമുക്ക് വിപുലമായ ഒരു ആഘോഷം ഉണ്ടായില്ല. 2018 മഹാപ്രളയത്തെ തുടർന്ന് നമ്മൾ ഓണം നമ്മളെല്ലാവരും നിർബന്ധിതമായി വേണ്ട എന്ന് വച്ചു. 2019 സമാനമായി തന്നെ പ്രളയവും മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലുമൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലും നമ്മൾ ഓണം വിപുലമായിട്ടൊന്നും ആഘോഷിച്ചില്ല. അപ്പോഴൊക്കെ നമ്മുടെ മനസ്സിലുണ്ടായിരുന്നത് 2020 നമ്മൾ ഓണം വളരെ മനോഹരമായി അടിച്ചു പൊളിക്കും എന്നുള്ളതായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ അടിച്ചുപൊളി വേണമോ വേണ്ടയോ എന്നുള്ളത് നമ്മുടെ ഒരു ചോയ്സാണ്. അത് നമുക്ക് തിരഞ്ഞെടുക്കാം. ഓണം ആഘോഷിക്കണമെങ്കിൽ ആഘോഷിക്കാം, ആഘോഷിക്കേണ്ട എങ്കിൽ ആഘോഷിക്കേണ്ട. പക്ഷേ ആഘോഷിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, കൃത്യമായ കോവിഡ് പ്രോട്ടോക്കോൾ നമ്മൾ പാലിക്കാൻ ബാധ്യസ്ഥരാണ്. കാര്യം അത് നമ്മൾ ഇപ്പോൾ ഒരു ദിവസത്തെ ആഘോഷത്തിന് വേണ്ടി അതൊക്കെ മാറ്റിവെച്ച് ഇങ്ങനെ പർച്ചേസിങ്ങിനും മറ്റുമായി ഇറങ്ങിത്തിരിക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് വരുന്ന ദിനങ്ങളെക്കുറിച്ചാണ്, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത
നമ്മുടെ അയൽവാസികളെക്കുറിച്ചും നമ്മുടെ നാട്ടുകാരെക്കുറിച്ചും നമ്മുടെ ബന്ധുക്കളെക്കുറിച്ചും കൂട്ടുകാരെക്കുറിച്ചുമൊക്കെയാണ്. നമ്മൾ കാരണം ആർക്കും രോഗം വരാൻ പാടില്ല എന്നൊരു നിർബന്ധ ബുദ്ധി നമ്മൾ കൈക്കൊള്ളേണ്ടിയിരിക്കുന്നു. ആ ഒരു നിർബന്ധ ബുദ്ധി നമ്മളിലേക്ക് വന്നെങ്കിൽ മാത്രമേ ഇപ്പോൾ ഇത്തരത്തിൽ ഒരു വ്യാപനത്തെ നമുക്ക് തടുക്കാനാകൂ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഗൾഫ് മേഖലകളിൽ നിന്നൊക്കെ ഞങ്ങൾക്ക് കിട്ടിയ ഒരു വിവരമനുസരിച്ച് അവിടെ ഏറെക്കുറെ ഇപ്പോൾ കോവിഡ് നിയന്ത്രണ വിധേയമായിരിക്കുന്നു. അതിന് കാരണം അവിടുത്തെ ജനങ്ങൾ തന്നെയാണ്. ഒരു പരിധി കഴിഞ്ഞപ്പോൾ അവിടെയും സർക്കാർ സംവിധാനങ്ങൾ ഈ കോവിഡ് നിയന്ത്രണങ്ങളിൽ വലിയ ഒരു അയവ് വരുത്തിയിരുന്നു. പക്ഷേ ജനങ്ങൾ സ്വയം ഒരു സുരക്ഷ ഒരുക്കി, അവരുടെ സുരക്ഷ അവരുടെ കരങ്ങളിൽ തന്നെയാണ് എന്ന തിരിച്ചറിവിൽ അവർ പെരുമാറിയതിൻ്റെ ആ ഒരു ഫലമാണ് ഇപ്പോൾ അവിടെ ഏറെക്കുറെ കോവിഡ് വ്യാപനത്തെ തടുക്കാൻ സാധിച്ചിരിക്കുന്നു, പ്രത്യേകിച്ചും ദോഹ പോലുള്ള മേഖലകളിൽ. ആ ഒരു മനോഭാവം നമ്മുടെ കേരളീയർക്കും ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ഈ ഒരു ആഘോഷത്തിൻ്റെ ആ ഒരു തിമിർപ്പിൽ നമ്മൾ ഇത്തരം ഈ ഒരു മഹാമാരിയുടെ കാര്യം മറക്കാൻ പാടില്ല. ഒരു മഹാമാരിയുടെ ഭീതിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇക്കുറി ഓണം ആഘോഷിക്കുന്നത് എന്ന ആ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് മുന്നേറുക. എന്തായാലും എല്ലാവരും സമഗ്രമായി ഓണം ആഘോഷിക്കാനുള്ള ഒരുക്കത്തിലാണ്. സുരക്ഷിതമായ ഒരു ഓണം എല്ലാവർക്കും ആശംസിക്കുന്നു. വെബ് ഡെസ്ക്, തത്വമായി.